നമസ്കാരം. ഒരു സങ്കീർത്തനം പോലെ എന്ന എൻ്റെ നോവലിനെക്കുറിച്ചാണ് ഞാനിപ്പോൾ ഓർക്കുന്നത്. അത് മഹാനായ റഷ്യൻ നോവലിസ്റ്റ് ദസ്തേവ്സ്കിയുടെ ജീവിതത്തെ ആധാരമാക്കിയുള്ള ഒരു നോവലാണ്. ഈ സന്ദർഭത്തിൽ ദസ്തേവ്സ്കിയെയും ഈ നോവലിനെയും കുറിച്ച് ഓർക്കുന്നതിൽ ഒരു പ്രാധാന്യമുണ്ട്. ഇത് ദസ്തേവ്സ്കിയുടെ 200-ാം ജന്മശതാബ്ദിയുടെ ഒരു ആഘോഷവേളയാണിത്. ലോകം മുഴുവൻ അത്തരം ഓർമ്മകളും ആഘോഷങ്ങളും നടക്കുന്നുണ്ട്. എനിക്ക് 16-ോ 17-ോ വയസ്സുള്ള കാലത്താണ് ദസ്തേവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും വായിക്കുന്നത്. അങ്ങനെ ഒരു എഴുത്തുകാരനെക്കുറിച്ച് ഞാൻ അതുവരെ കേട്ടിട്ടേ ഉണ്ടായിരുന്നില്ല. അന്നൊക്കെ പുസ്തകങ്ങൾ അന്വേഷിച്ച് നടന്ന് ചോദിച്ച് കടം ചോദിച്ച് മേടിച്ച് വായിക്കുന്ന ഒരു കാലമാണ്. കുറേ ദൂരെയുള്ളൊരു സ്നേഹിതൻ്റെ കയ്യിൽ ഒരു പുസ്തകമുണ്ടെന്ന് എൻ്റെ ഒരു സ്നേഹിതൻ വന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ സ്നേഹിതനെ അന്വേഷിച്ച് പോയി. അദ്ദേഹം കോളേജ് വിദ്യാഭ്യാസമൊക്കെ കഴിഞ്ഞ് നിൽക്കുന്ന ഒരാളാണ്. ഞാനാണെങ്കിൽ 16-ോ 17-ോ വയസ്സുള്ള ഒരാൾ, ചെറുക്കൻ, പയ്യൻ. ഞാൻ അവിടെ ചെന്ന് അദ്ദേഹത്തോട് സാർ വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം എനിക്കൊന്ന് വായിക്കാൻ തരുമോ എന്ന് ചോദിച്ചു. അദ്ദേഹം എന്നെ ഒരുതരം സംശയത്തോട് നോക്കി. പുസ്തകം വായിക്കാനോ? ഏത് പുസ്തകം? അല്ല, സാറ് വായിച്ചുകൊണ്ടിരിക്കുന്ന പുസ്തകം എനിക്കൊന്ന് തരുവാണെങ്കിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞു. ഏയ്, അത് നീ വായിച്ചാൽ നിനക്കൊന്നും മനസ്സിലാവുകയില്ല, നിനക്കുള്ള പുസ്തകമല്ല എന്ന് പറഞ്ഞു. എനിക്ക് വളരെ നിരാശ തോന്നി. ഞാൻ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അനേകം പടിക്കെട്ടുകൾ ഇറങ്ങി താഴെ വഴിയിലേക്ക് നടക്കുന്നതിനിടയിൽ അദ്ദേഹം എന്തുകൊണ്ടോ ദയ തോന്നിയിട്ട് എന്നെ തിരികെ വിളിച്ചു. വാ, ഞാൻ തരാം, പക്ഷേ നാളെ സന്ധ്യയ്ക്ക് മുമ്പ് നീ ഇത് കൊണ്ടുത്തരണം വായിച്ചിട്ട്. ഞാൻ സമ്മതിച്ചു. വീട്ടിൽ പോയിരുന്ന് അന്ന് പകലിന് മറ്റേ രാത്രിയും അത് വായിച്ച് തീർത്ത് ഞാൻ കൊണ്ടുക്കൊടുത്തു, അദ്ദേഹത്തിന് കൊണ്ടുക്കൊടുത്തു. ഈ വായനയുടെ അനുഭവം ഞാൻ ഓർമ്മിക്കുകയാണ്. ഞാൻ അതുവരെ വായിച്ചു കൊണ്ടിരുന്നത് ബഷീർ, തകഴി, കേശവദേവ്, പൊന്മുനം വർക്കി, ലളിതാംബികാന്തർജ്ജനം, കാരൂർ തുടങ്ങിയിട്ടുള്ള നമ്മുടെ നവോത്ഥാന കാലഘട്ടത്തിലെ മഹാപ്രതിഭകളെക്കുറിച്ചാണ്. നമ്മുടെ സമൂഹത്തെക്കുറിച്ചും കാലത്തെക്കുറിച്ചും വ്യക്തികളെക്കുറിച്ചും വ്യക്തി മനസ്സുകളെക്കുറിച്ചും ഒക്കെ അവരഗാധമായ ഉൾക്കാഴ്ചയോടു കൂടിയാണ് എഴുതിയിട്ടുള്ളതെന്നുള്ള കാര്യം സത്യമാണ്. പക്ഷേ ദസ്തേവ്സ്കി അങ്ങനെയല്ല. ദസ്തേവ്സ്കി വായിച്ചു കഴിഞ്ഞപ്പോൾ ഒരു നിബിഡ വനാന്തരത്തിലേക്ക് കയറിയതുപോലെയാണ് എനിക്ക് തോന്നിയത്. അവിടെ നിന്ന് ഇറങ്ങിപ്പോരാൻ കഴിയുന്നില്ല. വല്ലവണ്ണം വായിച്ചു തീർത്തു, ആ നോവൽ തിരിച്ചു കൊടുക്കുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ദസ്തേവ്സ്കിയെക്കുറിച്ച് പിന്നീട് വീണ്ടും അന്വേഷിക്കാൻ തുടങ്ങിയത്, വായിക്കാൻ തുടങ്ങിയത്. വായിച്ചു. അങ്ങനെ വായിച്ചു കഴിഞ്ഞപ്പോഴാണ് അന്ന് ഞാൻ തിരുവനന്തപുരത്ത് വന്നു. തിരുവനന്തപുരത്ത് വരുമ്പോൾ എനിക്ക് തിരുവനന്തപുരത്ത് പരിചയക്കാരാരുമില്ല. അപ്പോൾ പബ്ലിക് ലൈബ്രറിയിൽ പോയി പുസ്തകം എടുക്കും. അവിടെ ഞാൻ നടക്കുമ്പോൾ പബ്ലിക് ലൈബ്രറിയുടെ റാക്കുകൾക്കിടയിലൂടെ ഞാൻ ഇങ്ങനെ പുസ്തകം തപ്പി നടക്കുമ്പോൾ പൊക്കം കുറഞ്ഞ ഒരാൾ ഓരോ പുസ്തകവും തിരഞ്ഞ് 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 നടക്കുന്നത് കണ്ടു. ഈ അത് മിക്കവാറും ഒന്നരാടം ദിവസങ്ങളിൽ ഞങ്ങൾ അവിടെ വെച്ച് കണ്ടുമുട്ടുന്നു. ഒരു മുഖപരിചയായി. ഇതാരാണ് ഈ ആൾ എന്നൊരു സംശയത്തിലൂടെ ഞാൻ ചോദിച്ചു. ലൈബ്രറിയനോട് ചോദിച്ചു, അതാരാണ്? അദ്ദേഹം വളരെ നിഷ്ഠയോടുകൂടിയാണല്ലോ പുസ്തകങ്ങൾ തിരക്കുന്നതെന്ന് പറഞ്ഞു. അയ്യോ, അതറിയില്ലേ, അത് കെ സുരേന്ദ്രനാണെന്ന് പറഞ്ഞു. അയ്യോ, ഞാൻ അറിയാതെ ചെന്ന് തൊഴുത്, സാർ നമസ്കാരം എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് പരിചയമില്ല. ഞാൻ പറഞ്ഞു, ഞാൻ ശ്രീധർ എന്ന് പറഞ്ഞ ഒരാളാണ്, ഞാൻ ഈ പൂജപ്പരയ്ക്കടുത്ത് തമലത്താണ് താമസിക്കുന്നത്. സാറിന് മായയും കാട്ടുകുരങ്ങും താളവും ഒക്കെ വായിച്ചതിൻ്റെ ഓർമ്മ എനിക്കുണ്ട്. ഓ, നല്ല വായനക്കാരനാണല്ലോ എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞങ്ങ് പിരിയുകയും ചെയ്തു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ടോൾസ്റ്റോയിയുടെ കഥ, ദസ്തേവ്സ്കിയുടെ കഥയൊക്കെ വായിക്കുന്നത്. അതെനിക്ക് വല്ലാത്തൊരു ഉൾവെളിച്ചം വീണ്ടും ഉണ്ടാക്കി തന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ദസ്തേവ്സ്കിയുടെ മുഴുവൻ കൃതികളും വായിച്ചു കഴിഞ്ഞു. ദസ്തേവ്സ്കിയുടെ മുഴുവൻ കൃതികളും വായിച്ചു കഴിഞ്ഞ് ദസ്തേവ്സ്കിയെക്കുറിച്ചുള്ള പഠനങ്ങളും വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ അയൽവക്കക്കാരനെപ്പോലും അത്ര അടുപ്പം അത് തോന്നിക്കഴിഞ്ഞപ്പോൾ ഞാൻ സുരേന്ദ്ര സാറിനോട് ചെന്നൊരു ചോദ്യം ചോദിച്ചു.
സർ, ഞാൻ ഈ ദസ്തോവസ്കി മുഴുവൻ വായിച്ചു, അദ്ദേഹത്തെക്കുറിച്ചുള്ള പഠനങ്ങളും വായിച്ചു, സാറിൻ്റെ പുസ്തകവും വായിച്ചു. അപ്പോൾ എനിക്കൊരു സംശയം സർ. എന്താ ശ്രീധര? ഞാൻ പറഞ്ഞു, ദസ്തോവസ്കി സൃഷ്ടിച്ചിട്ടുള്ള ഏത് കഥാപാത്രത്തെക്കാളും മികച്ചൊരു കഥാപാത്രമാണ് ഈ കഥാകൃത്ത് എന്ന് തോന്നുന്നു. ഞാൻ തെറ്റാണോ പറയുന്നത് സാർ? ശരിയാണോ? അപ്പോൾ ഒരു പുതിയ കണ്ടെത്തൽ പോയി സാറിന് ശ്രീധരൻ പറഞ്ഞു ശരിയാണല്ലോ, നന്നായിരിക്കും, നിൻ്റെ കണ്ടെത്തൽ നന്നായിരിക്കും എന്ന് പറഞ്ഞു. ഞങ്ങൾ പിന്നീട് വൈകുന്നേരം നടക്കാൻ പോകുന്ന ഒരു ശീലമുണ്ട്, സാറും ഞാനും ഒന്നിച്ച് നടക്കാൻ പോകും. അങ്ങനെ പോകുന്ന വഴിക്ക് ഞാൻ ചോദിച്ചു, സാറ് ദസ്തോവസ്കിയെ കഥാപാത്രമാക്കി ഞാനൊരു നോവൽ എഴുതിയാലോ എന്ന് ചോദിച്ചു. സാറ് പെട്ടെന്ന് തന്നെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ പറഞ്ഞു, ആ ശ്രീധരൻ എഴുതി, നന്നായിരിക്കും. ദസ്തോവസ്കിയെക്കുറിച്ച് ഒരു നോവൽ എഴുതണമെന്ന് തീരുമാനിച്ചപ്പോൾ തന്നെ എൻ്റെ മനസ്സ് ഒരു സമുദ്രകോപം കൊണ്ട് ഇളകി മറിയുന്നത് പോലെ തോന്നി. ഇതാരാണ് ഒരു മഹാസമുദ്രത്തെ എൻ്റെ കൈക്കുമ്പിളിൽ ഒതുക്കാൻ ഒക്കുമോ? അങ്ങനെയുള്ള സംശയങ്ങളൊക്കെ ഉണ്ടായിരുന്നിട്ടും ഞാനതിങ്ങനെ എഴുതാൻ തുടങ്ങി. എഴുതിയൊരു 3.5 മാസം കൊണ്ട് എങ്ങനെയോ ഞാനത് എഴുതി തീർത്തു. എഴുതുമ്പോൾ ദസ്തോവസ്കിയെക്കുറിച്ച് എഴുതുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, വിശേഷിച്ച് എന്നെപ്പോലെ ഒരാൾക്ക് എന്നെനിക്ക് നന്നായിട്ടറിയാം. അങ്ങനെ എഴുതുമ്പോൾ എനിക്കൊരു തൃപ്തി തോന്നുന്നില്ല. എവിടെ അദ്ദേഹം ലോകത്തിലെ മഹാനായ എഴുത്തുകാരനാണെന്ന് ഞാൻ പറഞ്ഞാൽ അതൊരു വെറും സ്റ്റേറ്റ്മെൻറ്റ് മാത്രമേ ആകുന്നുള്ളൂ, അതല്ലാതെ എൻ്റെ വായനക്കാരെ ഞാനതങ്ങനെ ബോധ്യപ്പെടുത്തും. അങ്ങനെ എഴുതാനിങ്ങനെ ഓർമ്മിച്ച് കിടക്കുമ്പോൾ ഒന്നും എഴുതാൻ കഴിയാതെ ഒരു ഉറക്കത്തിൽ, ഒരു അർദ്ധരാത്രി ഒരു ഉറക്കത്തിൻ്റെ നീലനീലയായ ആഴങ്ങളിലേക്ക് ഞാനിങ്ങനെ താണു താണു പോകുമ്പോൾ ഒരു വാക്യം എൻ്റെ മനസ്സിൽ തെളിഞ്ഞു വന്നു, ഹൃദയത്തിന് മേൽ ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള ഒരാൾ. അതെനിക്കൊരു വെളിപാട് പോലെയാണ് തോന്നിയത്, ഹൃദയത്തിന് മേൽ ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള ഒരാൾ. ഞാൻ നോവലങ്ങ് എഴുതാൻ തുടങ്ങി. 3.5 മാസം കൊണ്ട് ഞാനത് എഴുതി തീർന്നു. ഒരു തരം ഭ്രാന്ത് പിടിച്ചതുപോലെയായിരുന്നു ആ എഴുത്ത്. എൻ്റെ ഭാര്യയെ പറയാറുണ്ട്, അടുത്തെല്ലാം വരെ പേടിയായിരുന്നു, എന്തോ ദുർമുഖം ബാധിച്ച പിശാചു ബാധിച്ച ഒരാളെ പോലെയാണ് ഇരുന്നതെന്ന്. ഞാനിത് എഴുതിക്കഴിഞ്ഞു. എഴുതിക്കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു ബുദ്ധിമുട്ടായി, ഞാനിത് എന്ത് ചെയ്യും? വേണ്ടത് ഞാനിത് ഇതിൻ്റെ കയ്യെടുത്ത് പ്രതിയും കൊണ്ട് സുരേന്ദ്ര സാറിനെ കാണാൻ ചെന്ന്, എനിക്കതാണ് ഏക ആശ്രയം. അപ്പം ഞാൻ ചെന്നപ്പോൾ വഴുതക്കാട്ടിൽ ചെന്ന് ഞാൻ സാറിനെ കണ്ടു. സാർ, ഞാൻ നോവൽ എഴുതി, ഇത് സാറൊന്ന് വായിച്ചു നോക്കിയിട്ട് നല്ലതാണെങ്കിൽ അത് അഭിപ്രായം പറയണം, ചീത്തയാണെങ്കിൽ സാർ അതങ്ങ് കീറിക്കളഞ്ഞേക്കാൻ പറഞ്ഞു. ആ ശ്രീധരൻ അവിടെ വെച്ചേരെ, ഞാൻ വായിക്കാൻ നോക്കട്ടെ. പക്ഷേ ഇപ്പോൾ ഒരാഴ്ചത്തേക്ക് എനിക്ക് പനി തലവേദനയൊക്കെ ഉണ്ട്, അതുകൊണ്ട് വേണ്ട, ഞാനത് അവിടെ വെച്ചേച്ച് പോന്നു. അപ്പോൾ എനിക്ക് നോവൽ കൊടുക്കണം. സാറിന് ചെന്നപ്പോൾ സാറിത് വായിച്ചിട്ടില്ല, സാറേ ഇത് ഒരു പത്രത്തിൻ്റെ ഓണം വിശേഷപ്പെടുത്തി കൊടുക്കാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്നാൽ ഒരു കാര്യം ചെയ്യാം, ശ്രീധരൻ അത് കൊടുക്ക്, അത് വന്നിട്ട് ഞാൻ വായിക്കാം. ഞാനത് മേടിച്ചുകൊണ്ട് പോയി, നോവൽ അച്ചടിച്ച് വന്ന് ഓണം കഴിഞ്ഞ് വിശേഷപ്പെടുത്തി അച്ചടിച്ച് വന്നപ്പോൾ അതിൻ്റെ ഒരു കോപ്പി മേടിച്ച് ഞാൻ സുരേന്ദ്ര സാറിന് കൊണ്ട കൊടുത്തു. സാർ ഇനിയെങ്കിലും ഇതൊന്ന് വായിച്ച് നോക്കൂ എന്ന് ചോദിച്ചു. പിന്നെന്താ, ഞാനിപ്പോൾ അത് ഉടനെ വായിക്കും. ഒരു 10-11 ദിവസം കഴിഞ്ഞപ്പോൾ സുരേന്ദ്ര സാർ എന്നെ വിളിച്ചു, ശ്രീധര ഇന്ന് വൈകുന്നേരം നമുക്ക് നടക്കാൻ പോവാം. പിന്നെന്താ സാർ നടക്കാൻ പോവാം? അപ്പം ഞാൻ പൂജപ്പുര മണ്ഡപത്തിൽ വന്നിരിക്കാം, അവിടെ വന്നാൽ മതി ശ്രീധരൻ, ഞങ്ങൾ അവിടെ വെച്ചാണ് യാത്ര തുടങ്ങുന്നത്. ഞാൻ അവിടെ ചെന്നിരിക്കുമ്പോൾ സുരേന്ദ്ര സാർ എന്നെ കാത്ത് ഒരു കൽത്തൂണും ചാരി അങ്ങനെ ഇരിക്കുന്നുണ്ട്, ധ്യാനത്തിലെന്ന പോലെയാണ് സാറിൻ്റെ ഇരിപ്പ്. ഞാൻ അവിടെ ചെന്ന് സാർ ഇനി നമുക്ക് നടക്കാൻ പോകാം എന്ന് പറഞ്ഞു. അപ്പോൾ സാർ പറഞ്ഞു, ശ്രീധരൻ ഇരിക്കെ, ഞാൻ അവിടെ ഇരുന്നു. അപ്പോൾ സാർ പറഞ്ഞു, ഞാൻ ശ്രീധരൻ്റെ നോവൽ ഒരു സങ്കീർത്തനം പോലെ വായിച്ചു, ഇറ്റ് ഈസ് എ ഗ്രേറ്റ് വർക്ക്. ഞാൻ നടുങ്ങിപ്പോയി, ഇതാരായി പറയുന്നതെന്നാണ്. ഹൃദയത്തിന് മേൽ ദൈവത്തിൻ്റെ കയ്യൊപ്പുള്ള എഴുത്ത് ഒരു എഴുത്തുകാരൻ എന്ന് എഴുതാൻ എങ്ങനെ തോന്നി ശ്രീധരാന്ന്? എനിക്കതിനൊന്നും മറുപടിയില്ല, ഞാൻ മിണ്ടാതിരുന്നു. പിന്നീട് സാർ കുറേ നേരം അതിനെക്കുറിച്ച് പറയാൻ തുടങ്ങി. സത്യം പറയാം, ഞാൻ അറിയാതെ കരഞ്ഞുപോയി. അപ്പോൾ ശ്രീധരൻ നല്ലൊരു വർക്ക് ചെയ്തിരിക്കുന്നു, ശ്രീധരൻ എന്നും അഭിമാനിക്കാവുന്ന ഒരു വർക്കാണത്, ശ്രീധരൻ ഇനി മലയാളം ഓർക്കുന്നത് ഈ നോവലിൻ്റെ പേരിലായിരിക്കും എന്നാണ് എൻ്റെ വിശ്വാസം, എൻ്റെ ആഗ്രഹവും അതാണെന്ന് പറഞ്ഞു. അത് ഇത് അന്ന് ഏതാണ്ട് ഈ പുസ്തകം മരിക്കുന്ന ഒരു കാലമാണ്, പുസ്തകത്തിനൊന്നും ചിലവില്ല. ഒരു പുസ്തകം അച്ചടിച്ചാൽ 1000 കോപ്പി അച്ചടിച്ചാൽ വിറ്റുപോകാൻ 6-7 വർഷമെടുക്കുന്നൊരു കാലം. അപ്പോൾ ഞാനിത് എന്ത് ചെയ്യും?
എൻ്റെ ഒരു സ്നേഹിതൻ ആശ്രാമം ഭാസി പറഞ്ഞു, ഞാൻ അച്ചടിച്ചോളാം. അയാൾ മുൻകൈ എടുത്തിട്ടാണ് അത് അച്ചടിക്കാൻ ശിവകാശി കൊണ്ടുപോയി അച്ചടിപ്പിച്ച് അത് സാഹിത്യപ്രവർത്തക സഹകരണ സംഘത്തിൽ കൊടുത്തി കൊണ്ടുകൊടുത്തൊരു 3 മാസം കഴിഞ്ഞപ്പോൾ സാഹിത്യപ്രവർത്തക സഹകരണ സംഘത്തിൻ്റെ സെക്രട്ടറി ശ്രീ ഗോപി കൊടുങ്ങല്ലൂർ, അദ്ദേഹം ഇപ്പോൾ യശശരീരനായി തീർന്നിരിക്കുന്നു, നല്ലൊരു സാഹിത്യ വിമർശകനായിരുന്നു അദ്ദേഹം. അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു, ഒരു സങ്കീർത്തനം പോലെയുടെ 3000 കോപ്പിയും തീർന്നു, ഉടനെ ഈ ആഴ്ച തന്നെ ഇവിടെ കോപ്പി എത്തിക്കണമെന്ന് പറഞ്ഞു. ഭാസി വീണ്ടും പോയി ശിവകാശി പോയി പുസ്തകം അച്ചടിപ്പിച്ചുകൊണ്ട് ഒരു സങ്കീർത്തനം പോലെ 5000 കോപ്പി അച്ചടിപ്പിച്ചു കൊണ്ട് കൊടുത്തു. അപ്പോൾ എനിക്ക് പേടിയാണ്, ഈ പാവം ഈ പയ്യൻ്റെ കാശ് പോവുമോ, എവിടെ വെച്ചാണ് നഷ്ടം വരുന്നതെന്ന് അറിഞ്ഞുകൂടാ എന്ന് പറഞ്ഞു. അങ്ങനെയല്ല, എന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പിന്നീട് പതിപ്പുകൾക്ക് മുമ്പേ പിന്നാലെ പതിപ്പുകൾ, ഇപ്പോൾ 121 പതിപ്പുകളായി. അത് ഭാസി അതിൻ്റെ പിന്നിൽ അത്യാധ്വാനം ചെയ്തിട്ടുണ്ടെന്നുള്ള കാര്യം ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. എങ്കിലും വായനക്കാർ അത് ഏറ്റെടുത്തു, ഇത് വായനക്കാർ അവരുടെ പുസ്തകമായി തന്നെ ഇത് ഏറ്റെടുത്തു എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു കാര്യം. എൻ്റെ ജീവിതത്തിൽ, എൻ്റെ എഴുത്തിൻ്റെ ജീവിതത്തിൽ, എഴുത്താണ് എനിക്ക് ജീവിതം എന്നെനിക്കറിയാം. എൻ്റെ എഴുത്താണ് എൻ്റെ ജീവിതം, എഴുത്ത് നിർത്തുമ്പോൾ ഞാൻ മരിച്ചിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. അപ്പോൾ അങ്ങനെ എഴുതിയ ഒരു പുസ്തകത്തിന് ഇത്ര വ്യാപകമായൊരു അംഗീകാരവും പ്രസിദ്ധിയും കിട്ടിയതിൽ എനിക്ക് ഇപ്പോൾ ഏതാണ്ട് 11 അവാർഡുകളായി, പലയിടത്തു നിന്നായി, വിദേശങ്ങളിൽ നിന്ന് വയലാർ അവാർഡ് ഉൾപ്പെടെ അതിന് 11 പുരസ്കാരങ്ങൾ കിട്ടി. എനിക്ക് അത്യധികമായ സന്തോഷവും അഭിമാനവുമുണ്ട് അങ്ങനെ നോവൽ എഴുതാൻ കഴിഞ്ഞതിനിടയ്ക്ക്. ഈ നോവലിങ്ങനെ എഴുതിക്കൊണ്ടിരുന്നു, അല്ല വിറ്റഴിഞ്ഞുകൊണ്ടിരുന്നു. ഓരോ പതിപ്പിറങ്ങുമ്പോഴും പുതിയ പതിപ്പുകൾ ഇറങ്ങിക്കൊണ്ടിരുന്നു, പതിപ്പുകൾക്ക് പിന്നാലെ പതിപ്പുകൾ, ഇപ്പോൾ 120 പതിപ്പുകൾ കഴിഞ്ഞു. മലയാളത്തിൽ ചെമ്മീനിന് ശേഷം അങ്ങനെ വിറ്റഴിഞ്ഞ പുസ്തകങ്ങൾ വളരെ കുറവാണ്, അത്രത്തോളം വന്ന പുസ്തകങ്ങൾ ഇല്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. മലയാളത്തിൽ അതിന് നല്ല നല്ല ഒന്നാന്തരം കൃതികൾ എഴുതിയിട്ടുണ്ട്, പക്ഷേ ആ കൃതികൾക്കൊക്കെ ഇത്രയും വലിയൊരു സ്വീകാര്യത കിട്ടിയിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അത് ജനങ്ങൾ ഏറ്റെടുത്തു, അവരുടെ പുസ്തകമായിട്ട് തന്നെ ഏറ്റെടുത്തു. ഒരിക്കലും ഒരു ഭാര്യയും ഭർത്താവും കൂടി എന്നെ കാണാൻ വന്നു, അവരുടെ കൂടെ അവരുടെ മകളുമുണ്ട്, ഒരു 5-6 വയസ്സ് കഷ്ടിയുള്ളൂ. അവർ രണ്ടുപേരും കാണാൻ വന്നു കൊട്ടാരക്കര എന്നാണ്, ഒരു പ്രഭാകരൻ നായരും ഒരു സരസ്വതി അമ്മയും, രണ്ടുപേരും അധ്യാപകരാണ്. ഞാൻ ചോദിച്ചു, എന്താ വന്നത് എന്നെ കാണാൻ? ഞാൻ സാറിനെ ഒന്ന് കാണാൻ വന്നതാണ്, അത്ര ഒരു സങ്കീർത്തനം പോലെ വായിച്ചതിൻ്റെ സന്തോഷം കൊണ്ട് സാറിനെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പെൺകുട്ടി മകള് അമ്മയുടെ മടിയിലേക്ക് മുഖം വെച്ച് കിടക്കുവാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, മകളുടെ പേരെന്താണ് എന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അവളുടെ പേര് അന്ന എന്നാണ്. അത് കൊള്ളാമല്ലോ എനിക്ക് തോന്നി, ഈ പ്രഭാകരൻ നായരുടെയും സരസ്വതി അമ്മയുടെയും കുട്ടിക്ക് അന്ന എന്ന് പേരിടാൻ എന്താണ് കാരണമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, അത് ഈ നോവൽ വായിച്ചതിൻ്റെ ഒരു സന്തോഷം കൊണ്ട് ഞങ്ങളിട്ടതാണ്, ഞങ്ങളുടെ മകൾക്ക് ആ പേരിടണമെന്ന് ഞങ്ങൾ രണ്ടുപേരും തീരുമാനിച്ചതാണ്. അപ്പോൾ എങ്ങനെ നിങ്ങൾ വിളിക്കും? ഞങ്ങൾ അന്നേന്ന് വിളിക്കും, മറ്റു കുടുംബ ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാവരും അന്നേന്നാണ് വിളിക്കുന്നത്, ഒരു കുഴപ്പമില്ലെന്ന്. ഇന്നിപ്പോൾ അവൾ പ്രസിദ്ധിയാണ് അന്ന എന്നുള്ള നിലയ്ക്ക്. ആ പേര് ആ നോവൽ അത്രയേറെ അവരെ ആകർഷിച്ചതിൻ്റെ ഒരു ദൃഷ്ടാന്തമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. പിന്നീട് ഒരനുഭവം, ഞാൻ എറണാകുളത്ത് ചെല്ലുമ്പോൾ ഞാനൊരു പത്രസ്ഥാപനത്തിൽ മനോരമയിൽ ചെന്നിരിക്കുകയാണ്. അപ്പോൾ എന്നോട് അവിടുത്തെ രാജീവ് പറഞ്ഞു, ഒരാളിപ്പോൾ നിങ്ങളെ കാണാൻ വരും, വന്ന് കയറി വന്നു. അയാളൊരു ഒരു ഓട്ടോറിക്ഷ ഡ്രൈവറാണ്. ഞാൻ പറഞ്ഞു, ഇയാൾ എന്തിനാണ് എന്നെ കാണുന്നത്? പറഞ്ഞു, സാർ ഞാൻ ഒരു സങ്കീർത്തനം പോലെ വായിച്ച ഒരാളാണ്, എനിക്ക് ആ നോവലിനോടുള്ള ഇഷ്ടം കൊണ്ട് ഞാൻ എൻ്റെ ഓട്ടോറിക്ഷയ്ക്ക് പേരിട്ടേക്കണത് ദസ്തേവ്സ്കി എന്നാണ്, ഇവിടെ നിന്ന് നോക്കിയാൽ കാണാമെന്ന് പറഞ്ഞു. ഞാൻ അവിടെ നിന്ന് നോക്കിയപ്പോൾ ദസ്തേവ്സ്കി എന്നാണ് പേരിട്ടിരിക്കുന്നത്. ആ അത് കൊള്ളാമല്ലോ, എന്താ ദസ്തേവ്സ്കി ഇങ്ങനെ ഓടി നടക്കുമല്ലോ നമ്മുടെ തെരുവുകളിലൂടെ, ദസ്തേവ്സ്കി നമ്മുടെ ജീവിതത്തിലൂടെ ദസ്തേവ്സ്കി ഇങ്ങനെ യാത്ര ചെയ്യുന്നത് വലിയ സന്തോഷകരമായൊരു കാര്യമാണ്. ഇത് മാത്രമല്ല, എൻ്റെ മകളുടെ പേരും ദസ്തേവ്സ്കി എന്നാണെന്ന് പറഞ്ഞു. അമ്മയുണ്ട്, മകളുണ്ട്, ഈ അദ്ദേഹമുണ്ട്. എനിക്കൊരു വലിയ സന്തോഷമായിരുന്നു ഇങ്ങനെ കാണുമ്പോൾ. അപ്പോൾ അതൊരു വലിയൊരു അനുഭവമാണ്, എൻ്റെ നോവൽ വായിച്ചിട്ട് അങ്ങനെ പേരിടാൻ തോന്നുക, ഒരു വല്ലാത്തൊരു സന്തോഷം തരുന്നൊരു അനുഭവമാണത്. പിന്നീട് ദസ്തേവ്സ്കിയുടെ കഥ എഴുതാൻ തുടങ്ങുമ്പോൾ,
ദസ്തോവസ്കിയുടെ കഥ ലോകത്തുള്ള എല്ലാവർക്കും അറിയാം. പക്ഷെ അവരുടെ വ്യക്തിപരമായ ജീവിതത്തിൽ, കുടുംബജീവിതത്തിൽ, ഇപ്പോൾ അന്ന ചുരുക്കെഴുത്തുകാരിയായിട്ട് അന്ന ദസ്തോവസ്കിയുടെ വീട്ടിൽ ചെല്ലുന്നത് മുതലുള്ള കഥകളാണ് ഞാൻ എഴുതിയിട്ടുള്ളത്. ഇത് കുറേയൊക്കെ ജീവചരിത്രത്തിൽ നിന്ന് കിട്ടും. പക്ഷേ ഈ നോവലിലുള്ള എല്ലാ സംഭവങ്ങളും എല്ലാ സന്ദർഭങ്ങളും എൻ്റെ ഭാവനയിൽ വന്നതാണ്. ഒന്നും എനിക്ക് നേരിട്ട് അറിവുള്ളതല്ല, ഭാവനയിൽ വന്നതാണ്. അങ്ങനെ ഈ നോവൽ പകർത്താൻ അന്ന അവിടെ ചെന്നിരുന്നു. ആദ്യം ദസ്തോവ്സ്കിയുടെ ഈ ശുണ്ഠി നിറഞ്ഞ സ്വഭാവം കൊണ്ട്, ക്ഷുഭിതമായ സ്വഭാവം കൊണ്ട് നേരിട്ട്, എനിക്കിതൊന്നും വേണ്ട, നിങ്ങളുടെ 50 റൂബിളും എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ് അവൾ ജോലി ഉപേക്ഷിച്ചിറങ്ങിപ്പോകുന്നതാണ്. ഒരനുഭവമുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അന്നെ വീണ്ടും അന്നയുടെ അടുത്ത് ചെന്നിട്ട് ദസ്തോവ്സ്കി പറയും, അങ്ങനെയല്ല, നീ വരണം, ഞാൻ എന്തോ ക്ഷോഭിച്ച് പറഞ്ഞു, ക്ഷമിക്കും, നീ വരെ വന്ന് എഴുതാൻ പറഞ്ഞു. അങ്ങനെ എഴുതി. പിന്നീട് ആ എഴുത്ത് തുടരുത് പിന്നീട് അന്ന അയാളുടെ ദസ്തോവ്സ്കിയുടെ ജീവിത സഖിയായി തീരുന്നിടത്താണ് ഈ കഥ അവസാനിക്കുന്നത്. വേറെ കഥാപാത്രങ്ങൾ അധികമൊന്നുമില്ല. അന്ന ദസ്തോവ്സ്കി, അങ്ങനെ ഫെദോസ്യ എന്ന് പറയണ ദസ്തോവ്സ്കിയുടെ ഒരു വീട്ടിലെ ജോലിക്കാരി. അപ്പോൾ അങ്ങനെ രണ്ടോ മൂന്നോ കഥാപാത്രങ്ങൾ മാത്രമാണിതുള്ളത്. അപ്പോൾ ദസ്തോവ്സ്കി അന്നയും മാത്രമാണ് ഒരു സങ്കീർത്തനം പോലെയുള്ള പ്രധാന കഥാപാത്രങ്ങൾ. മറ്റ് കഥകളിൽ കഥാപാത്രങ്ങളിലേക്കോ മറ്റ് കഥാസന്ദർഭങ്ങളിലേക്കോ ഞാനിത് വലിച്ചു കൊണ്ടുപോയിട്ടില്ല. ഇപ്പോൾ ഇത് കഴിഞ്ഞു, എഴുതിക്കഴിഞ്ഞു, ദസ്തോവ്സ്കി വളരെ പ്രസിദ്ധമായി തീർന്നു. അതൊരു എനിക്കെന്തോ എന്തോ ഒരു മനസ്സംതൃപ്തി തന്നു എനിക്ക്. അത് കഴിഞ്ഞ് ഞാൻ ഈ റഷ്യ കണ്ടിട്ടില്ല. ഈ ദസ്തോവ്സ്കിയെക്കുറിച്ച് എഴുതുമ്പോൾ സെൻറ്റ് പീറ്റേഴ്സ്ബർഗിനെ കുറിച്ചൊക്കെ ഞാനിങ്ങനെ ഈ നോവൽ എഴുതുമ്പോൾ ഞാൻ സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് കണ്ടിട്ടേയില്ല. ഇതൊക്കെ എൻ്റെ ഭാവനയിൽ നിന്നുണ്ടാക്കുന്നതാണ്. റഷ്യൻ നോവലുകൾ വായിക്കുമ്പോൾ ഈ സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് എനിക്ക് ഏകദേശം പരിചയമാണ്. ലോകത്തിലെ ഏറ്റവും മനോഹരമായ നഗരമെന്നാണ് ആ നഗരത്തിൻ്റെ പ്രസിദ്ധി. പ്രാചീനമായ ഏറ്റവും മനോഹരമായ നഗരം. അപ്പോൾ എനിക്ക് അത് കാണാൻ പറ്റിയിരുന്നിട്ടില്ല, കാണാതെയാണ് ഞാനിത് കണ്ടത്. തിരുവനന്തപുരത്ത് വെച്ച് ഒരു ദസ്തോവ്സ്കിയെക്കുറിച്ചുള്ള സമ്മേളനത്തിൽ എന്നെ വിളിച്ചിരുന്നു. റഷ്യൻ കൾച്ചറൽ സെൻ്ററിൻ്റെ ഡയറക്ടർ രതീഷ് സി നായർ എന്നെ വിളിച്ച് എനിക്കൊരു സ്വീകരണമൊക്കെ തന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, എനിക്ക് എന്നെ സ്വീകരിക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ നോവൽ എഴുതി എന്നുള്ളത് മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ റഷ്യ കാണാതെയാണ് ഇത് എഴുതിയതെന്ന് പറഞ്ഞപ്പോൾ ഉത്തനായ സാർ അത്ഭുതപ്പെട്ടു. ആഹാ, റഷ്യ കാണാതെയാണ് എഴുതിയത്, അത് വിസ്മയകരമായിരിക്കുന്നതെന്നാണ് സാർ അന്ന് പറഞ്ഞത്. അപ്പോൾ അന്ന് ഈ രതീശ് നായർ പറഞ്ഞു, ഞാൻ പെരുമ്പഴം സാറിന് റഷ്യ കൊണ്ട് കാണിക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ എന്നെക്കുറിച്ച് ഒരു ഡോക്യുമെൻ്ററി എടുക്കാനാണ് തീരുമാനിക്കുന്നത്. ഞാൻ അത് അപ്പോൾ അതിൻ്റെ ചിത്രീകരണത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ റഷ്യയിൽ പോകുന്നത്, സെൻറ്റ് പീറ്റേഴ്സ്ബർഗ് കാണുന്നത്, ദസ്തോവ്സ്കിയുടെ വീട് കാണുന്നത്, അതിൽ കയറി ഇറങ്ങി നടക്കുന്നത്, ആ തെരുവിലൂടെ നടക്കുന്നത്. അപ്പോഴൊക്കെ ഞാൻ ആലോചിക്കാറുണ്ട്, ഈ തെരുവിലൂടെയാണല്ലോ ഭ്രാന്ത് പിടിച്ച മനസ്സുമായി ദസ്തോവ്സ്കി നടന്നത്. ദസ്തോവ്സ്കി എന്താണിത്? ഇതുപോലെ ഈ മനുഷ്യ മനസ്സിൻ്റെ അഗാധതകളിലെ വിഭ്രാന്തികളും കൊടുങ്കാറ്റുകളും ഇടിമിന്നലുകളും ഒക്കെ ഇതുപോലെ ആവിഷ്കരിച്ച മറ്റൊരു എഴുത്തുകാരൻ ലോക സാഹിത്യത്തിലില്ല. ദസ്തോവ്സ്കിയെ പോലെ ഇതുപോലെ മനുഷ്യഹൃദയത്തിൻ്റെ വനാന്തരങ്ങളിൽ സഞ്ചരിക്കുകയും അവിടുത്തെ പ്രകമ്പനങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്ത ഒരാൾ, ഒരെഴുത്തുകാരൻ വേറെ ഇല്ല. അത്രയും മനുഷ്യ മനസ്സിനെ ഇതുപോലെ പഠിച്ച ഒരാൾ ഇല്ല. അതൊക്കെ വായിച്ച് മനസ്സിലാക്കിയതിൻ്റെ ഒരു ആവേശത്തിലാണ് ഞാൻ ഈ നോവൽ എഴുതാൻ ഇടയായത്. ദസ്തോവ്സ്കിയെ പഠിക്കുക എന്നുള്ളത് ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ ഒരനുഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. എഴുത്തുകാർക്കൊക്കെ ദസ്തോവ്സ്കിയെക്കുറിച്ച് അറിയാം, സഹൃദയർക്ക് പോലും സാഹിത്യം എന്താണ് എന്നറിയണമെങ്കിൽ ആ ദസ്തോവ്സ്കിയെ വായിക്കണമെന്നാണ് എനിക്ക് തോന്നുന്നത്. ദസ്തോവ്സ്കിയെ വായിച്ചു കഴിയുമ്പോൾ ഒരു 4-5 സർവകലാശാലകളിൽ ഉപരി വിദ്യാഭ്യാസം ചെയ്ത ഒരാളുടെ ഒരു ധന്യത കിട്ടും നമുക്ക് നമ്മുടെ ജീവിതത്തിന്. അത്രയും വലിയ ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്കാണ് ഞാൻ അദ്ദേഹത്തെ കാണുന്നതും ആരാധിക്കുന്നതും എൻ്റെ മനസ്സിൽ കൊണ്ട് നടക്കുന്നതും.